ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെറുപയർ കൊണ്ട് നല്ല ക്രിസ്പിയായ ഒരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പും ചെറുപയർ വെച്ചിട്ടൊരു ദോശ ചെയ്തിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ നെയ് റോസ്റ്റ് പോലെയൊക്കെ നല്ല ക്രിസ്പിയായി നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറും അതിലോട്ട് അര കപ്പ് പച്ചരിയും ചേർത്ത് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ചെറുപയറിലേക്ക് അര കപ്പ് അരി പച്ചരി, നമ്മൾ ഇഡ്ലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ഇവിടെ രാത്രി കിടക്കുമ്പോൾ ചെറുപയറും അരിയും കൂടെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പച്ചരിയും ചെറുപയറും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അതിലോട്ട് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി, രണ്ട് പച്ചമുളക്, ഒരു അഞ്ചാറ് ചുവന്നുള്ളി, മൂന്ന് വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില, ഇവയെല്ലാം ചേർത്ത് മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നമ്മുടെ നോർമൽ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിക്ക് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മളിപ്പോൾ ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് ചെറുപയറിൻ്റെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. അതുപോലെ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചിലർക്ക് ചെറുപയർ ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അത് നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനി ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാവൊഴിച്ച് നന്നായി പരത്തി കൊടുക്കാം. നല്ല കനം കുറച്ചിൽ തന്നെ നമുക്കത് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അടിവശം നന്നായി മുരിഞ്ഞ് വന്നാൽ നമുക്കത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഈ ദോശ എപ്പോഴും ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുരിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞു പോവും. പിന്നെ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേദിവസം തന്നെ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചെറുപയറും അരിയും കൂടെ ഒന്ന് കുതിർന്ന് കിട്ടുന്ന സമയം മാത്രം മതി നമുക്ക്. എന്നിട്ട് അരച്ചുടനെ തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാം. വേറെ ഒരു ചേരുവകളും ഇതിലോട്ട് വേണ്ട. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇവിടെ മുഴുവൻ ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. കഴിക്കാൻ വരുന്ന അതിനനുസരിച്ച് ഞാൻ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. ആ മുരിച്ചിലോടുകൂടെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇത് നമുക്ക് തേങ്ങാ ചട്നിയോ വേറെ ഏത് ചട്നിയോടും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ തൊപ്പി ദോശ പോലെയൊക്കെ ഇതൊന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ഹാപ്പിയും ചെയ്യും. നല്ല ഹെൽത്തിയായ ദോശയായി അവരത് കഴിക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും നെയ് റോസ്റ്റ് പോലെ നല്ല ക്രിസ്പിയുമായ ചെറുപയർ ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.